സമാധാനനായ സ്പീക്കർ സി എൻ ഷംസീദ്, പ്രിയങ്കണ്ടായിട്ടുള്ള സി ആർ എസ് ബാബു, സി എ എം ബഷീർ നിയമസഭാ സെക്രട്ടറി, മാധ്യമ സുഹൃത്തുക്കളെ, നിയമസഭാ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരെ, മറ്റ് പ്രിയമുള്ളവരെ, വായനയാണ് ലഹരി എന്ന മുദ്രാവാക്യവുമായിട്ടാണ് കേരള നിയമസഭ അതിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര പുസ്തകോത്സവം 2023 ജനുവരി 9 മുതൽ 15 വരെ സംഘടിപ്പിക്കുന്നത്. തലസ്ഥാന നഗരിയിൽ നടക്കുന്നതായിട്ടുള്ള ഈ പുസ്തകോത്സവം വളരെ ശ്രദ്ധേയമായ ഒരു പുസ്തകോത്സവമായിരിക്കുമെന്നുള്ള കാര്യത്തിന് സംശയമില്ല. അന്താരാഷ്ട്ര തലത്തിലും മറ്റും പ്രസിദ്ധമായിട്ടുള്ള നിരവധി പുസ്തക പ്രസാധകന്മാർ ഈ പുസ്തകോത്സവത്തിൽ സംബന്ധിക്കുന്നുണ്ട് അവരുടെ പുസ്തകങ്ങളുമായിട്ട്. നമ്മുടെ ജില്ലയിലെയും സമീപ ജില്ലകളിലെയും വിദ്യാർത്ഥികളുടെ ഒരു സജീവമായിട്ടുള്ള പങ്കാളിത്തം ഈ പുസ്തകോത്സവത്തിന് ലഭ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ഇതിനും സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പുസ്തകോത്സവത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനങ്ങൾ, സംവാദങ്ങൾ, പുതിയ പുസ്തകങ്ങളുടെ പ്രകാശനങ്ങൾ തുടങ്ങി വളരെ ശ്രദ്ധേയമായിട്ടുള്ള പരിപാടികളാണ് ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഇതിനകം തീരുമാനിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കറുടെ നേതൃത്വത്തിൽ അതിനാവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഏതാണ്ട് പൂർത്തീകരണത്തിലെത്തുന്ന ഒരു ഘട്ടത്തിലാണ് മീഡിയ സെല്ലിൻ്റെ പ്രവർത്തനം ഇവിടെ ആരംഭിക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ ഇന്നു മുതൽ തന്നെ പുസ്തകോത്സവത്തിൻ്റെ സവിശേഷമായിട്ടുള്ള പ്രാധാന്യമുള്ള വിഷയങ്ങൾ മാധ്യമങ്ങളിലൂടെ പൊതുസമൂഹത്തിന് സമ്മാനിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങളായിരിക്കും മീഡിയ സെല്ല് ഇന്നു മുതൽ ആരംഭിക്കുക. മീഡിയ സെല്ലിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാം സമ്മതത്തോടുകൂടി അല്പനേരത്തെ നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പുസ്തകോത്സവത്തിൻ്റെ മറ്റ് വിശേഷപ്പെട്ട കാര്യങ്ങൾ ബഹുമാന്യനായിട്ടുള്ള സ്പീക്കർ നമ്മളോട് സംസാരിക്കും. ബഹുമാന്യരെ, കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരള നിയമസഭ ഇത്തരം ഒരു പുസ്തകോത്സവം സംഘടിപ്പിക്കുന്നത്. കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവൽ എന്നാണ് KLIBF എന്ന പേരിൽ ഇതിന് നമ്മൾ പേരിട്ടിട്ടുള്ളത്. ഇതിനോടകം നിങ്ങൾക്ക് എൻ്റെ വിശദാംശങ്ങളൊക്കെ അറിയാവുന്നതുമാണ്. ഇതിൻ്റെ ഭാഗമായുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ ഏതാണ്ട് പൂർത്തിയായി. ജനുവരി 9 രാവിലെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിൽ വെച്ച് ചെറുകഥകളുടെ ചക്രവർത്തി ടി പത്മനാഭനെ ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രി ആദരിക്കുന്നുണ്ട്. വ്യത്യസ്ത സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. 15 സമാപനം. ഈ ദിവസങ്ങളിലെല്ലാം തന്നെ ഓതേഴ്സിനെ പരിചയപ്പെടുത്തിയും വിവിധ വിഷയങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ടോക്കും ഒപ്പം വളരെ പ്രമുഖരായ പലരുടെ പുസ്തകങ്ങൾ ഉൾപ്പെടെ ഇവിടെ പ്രകാശനം നടത്തുന്നുണ്ട്. അതോടൊപ്പം ഈ ദിവസങ്ങളിലെല്ലാം തന്നെ നല്ല രീതിയിൽ പുസ്തകങ്ങൾ കൾച്ചറൽ ഇവൻ്റ്, ജനങ്ങളെ ആകർഷിക്കുന്ന വിവിധ കൾച്ചറൽ ഇവൻ്റ് ഇവിടെ ഈ ദിവസങ്ങളെല്ലാം സംഘടിപ്പിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഭാഗമായി വ്യത്യസ്ത പ്രചരണത്തിൻ്റെ ഭാഗമായി വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. റോളർ സ്കേറ്റിംഗ്, സൈക്ലിംഗ്, അത്ലറ്റിക്സ്, കരാട്ടെ, ഇത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ സംഘടിപ്പിക്കുന്നുണ്ട്. ഒപ്പം ഇരുചക്രവാഹനങ്ങളുടെ പ്രദർശനം, ബൈക്ക് റാലി. 2023 ജനുവരി 6 വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ബൈക്ക് റാലി ഉൾപ്പെടെ വിളംബര ജാഥ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. ഇങ്ങനെ വ്യത്യസ്ത പരിപാടികളോടുകൂടിയാണ് ഇത്തവണ ബുക്ക് ഫെയർ ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. നല്ല റെസ്പോൺസാണ് പബ്ലിഷേഴ്സിൻ്റെ ഭാഗത്തുള്ളത്. വളരെ റിനൗണ്ടായിട്ടുള്ള ആളുകൾ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു പൂർണ്ണമായും സപ്പോർട്ട് മീഡിയാസിന് ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് ഒരു എക്സ്ക്ലൂസീവായ ഒരു മീഡിയ സെൽ ഇവിടെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. മീഡിയ സെൽ ഉദ്ഘാടനം ചെയ്തത് ബഹുമാന്യ കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹം നിർവഹിച്ചു. മറ്റു കൂടുതൽ കാര്യങ്ങളൊന്നും ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനില്ല. കേരളം ഒരുപാട് കാര്യങ്ങളിൽ ലോകത്തിന് മാതൃക ഏകുന്ന സംസ്ഥാനമാണ്. കേരള നിയമസഭയും ഇക്കാര്യത്തിൽ മുന്നിലാണ്. ഈ പന്ഥാവിൽ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിലൂടെ
കേരള നിയമസഭ ഇന്ത്യയിലെ ഇതര നിയമസഭകൾക്കും സംസ്ഥാനങ്ങൾക്കും മാതൃക ആകാൻ പോവുകയാണ്. ഈ അന്താരാഷ്ട്ര സാഹിത്യ ഉത്സവം നമ്മുടെ നിയമസഭയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ആദരണീയനായ നിയമസഭാ സ്പീക്കർ ശ്രീ ഷംസീറിൻ്റെ സാരഥ്യത്തിൽ നടത്തുന്ന ഈ അന്താരാഷ്ട്ര പുസ്തകോത്സവം ഒരു ചരിത്ര സംഭവമാക്കുന്നതിന് മാധ്യമപ്രവർത്തകരായ നമുക്കെല്ലാവർക്കും കൂടി കൈകോർക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. മറ്റൊന്നുമില്ലെങ്കിൽ അവസാനിപ്പിക്കാം.